മൂർഖൻ ഷാജി എന്ന ഗുണ്ടാത്തലവനെ നിങ്ങൾ മറന്നുപോയോ? ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് കഞ്ചാവും ഹാഷിഷ് ഓയിലും കടത്തുന്ന സംഘത്തിലെ തലവനായ അടിമാലി ചാറ്റുപാറ പാഴത്താർത്ത് വീട്ടിൽ 48 വയസ്സുള്ള ഷാജി മോൻ എന്ന മൂർഖം ഷാജിയുടെ സ്വത്തുക്കൾ എക്സൈസ് കണ്ടുകെട്ടിയിരുന്നു. അടിമാലിയിലെ 2 കെട്ടിടങ്ങളും വസ്തുമാണ് അന്ന് കണ്ടുകെട്ടിയത്. എക്സൈസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കഞ്ചാവ് മാഫിയ തലവനെതിരെ ഇത്തരമൊരു നടപടിയാണ് അന്നുണ്ടായത്. മൂർഖം ഷാജിക്ക് ഇപ്പോൾ കേരള ഹൈക്കോടതി അനുവദിച്ച ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഹൈക്കോടതി നടപടിക്കെതിരെ എക്സൈസ് വകുപ്പാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2018 May 25 മണ്ണന്തലയിൽ നിന്നും 10.5 കിലോയോളം ഹാഷിഷും 2018 October 25 തിരുവനന്തപുരം സംഗീത കോളേജിനടുത്ത് നിന്ന് 1.5 കിലോയോളം ഹാഷിഷും പിടികൂടിയ കേസുകളിൽ മൂർഖൻ ഷാജിക്ക് ഹൈക്കോടതി അനുവദിച്ച ജാമ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ചുമതലയുള്ള തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി അനിൽകുമാറും സംഘവുമായിരുന്നു അന്ന് പ്രതികളെ പിടികൂടിയത്. രാജ്യാന്തര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് മൂർഖൻ ഷാജിയിൽ നിന്ന് അന്ന് പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ ലഹരി മരുന്ന് കടത്തിന്റെ സൂത്രധാരകനായിരുന്നു മൂർഖം ഷാജി എന്നത് വ്യക്തമായി മനസ്സിലായി. ലഹരി മരുന്ന് കടത്തുവാൻ പ്രത്യേക റൂട്ടുകളും ഇയാൾ തയ്യാറാക്കിയിരുന്നു. കൃത്യമായി ഷാജി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അടിമാലിയിൽ മൂർഖൻ എന്ന് പേരെഴുതിയ ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് മൂർഖൻ ഷാജി എന്ന പേര് വീണതെന്നാണ് ചോദ്യം ചെയ്യലിൽ ഷാജി ആദ്യം പറഞ്ഞത്. എന്നാൽ ക്രൂരമായ പെരുമാറ്റം കാരണമാണ് മൂർഖൻ എന്ന പേര് കിട്ടിയതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥന് വെളിപ്പെട്ട് കിട്ടിയത്. എതിരാളികളെ ഇല്ലാതാക്കുന്നതിന് ഏതു മാർഗവും സ്വീകരിക്കുന്ന കൊടും ക്രൂരൻ തന്നെയാണ് ഷാജി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. എതിരാളികളെയും ഒറ്റുകാരെയും കഥ കഴിക്കുന്നതിൽ അദ്ദേഹം വിരുദ്ധനായിരുന്നു. ഷാജിക്ക് മൂർഖൻ എന്ന വിളിപ്പേര് വീണത് അടിമാലിയിൽ പണ്ട് ബേക്കറി നടത്തിയിരുന്ന കാലത്ത് സഹായിയായി കൂടിയ യുവതിയെ സ്വന്തമാക്കുവാൻ അവരുടെ ഭർത്താവിനെ കഞ്ചാവ് ലഹരിയിലാക്കി കള്ളക്കേസിൽ കുടുക്കി പിന്നീട് ഇയാൾ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഷാജി നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറിയത്. 10 വർഷത്തിനിടെ ദുരൂഹത പത്തിവിടർത്തിയ മരണങ്ങളും ഭയം വർദ്ധിപ്പിച്ചു. 1.5 ഡസനോളം ഹാഷിഷ് ഓയിൽ കേസുകളിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡിലായിരുന്നു. 1.5 ഡസനോളം ഹാഷിഷ് ഓയിൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. 2003 വ്യാജമദ്യം കടത്തിയ കേസിൽ ഷാജിക്ക് 4 കൊല്ലം തടവ് ശിക്ഷ ലഭിച്ചിരുന്നു. കേസിൽ 2-ാം പ്രതിയായ ഷാജി 1-ാം പ്രതി ജയകുമാർ ഉസ്സലംപെട്ടിയിൽ വാഹനാപകടത്തിൽ കൊലപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ ഷാജിയാണെന്നാണ് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഷാജിയുടെ 2-ാം ഭാര്യയുടെ മുൻ ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന് പിന്നിലും ഷാജിയാണെന്ന് ആരോപണം വലിയ രീതിയിൽ ഉയർന്നിരുന്നു. ഇയാളെ ഷാജി കഞ്ചാവ് കേസിൽ കുടുക്കി നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് എക്സൈസിനും വ്യക്തമായി ബോധ്യപ്പെട്ടിരുന്നു. ഷാജിയുടെ സഹായിയായി ഒപ്പമുണ്ടായിരുന്ന ഏലിയാസിന്റെ മരണത്തിലും സംശയമുനീളുന്നത് ഷാജിയിലേക്ക് തന്നെയാണ്. ഒപ്പം ഒരു അയൽവാസിയും ഷാജിയുടെ നിരന്തരമായ ശല്യം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തതായി എക്സൈസ് പറയുന്നു. ഇതെല്ലാം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല എന്നതും ഷാജിയുടെ തീവ്രത വ്യക്തമാക്കുന്നു. വർഷങ്ങളായി ഹാഷിഷ് ഓയിലും കഞ്ചാവും കടത്തുന്നുണ്ടെങ്കിലും ഷാജിയുടെ പേരിൽ ആകെയുള്ളത് 2 കേസുകളാണ്. 1.80 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ കടത്തിയ കേസും തിരുവനന്തപുരം മണ്ണനിലയിൽ 10.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ കടത്തിനിടെ പിടികൂടിയ കേസുമാണ് അത്. വാളയാറിൽ 36.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിൽ ഷാജിക്ക് പങ്കുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത്. പക്ഷേ അതിൻ്റെ അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. എക്സൈസിൽ ഷാജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്നും വലിയ രീതിയിൽ ആരോപണമുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കി നിരവധി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. ഋഷ സിംഗ് IPS എക്സൈസ് തലപ്പത്ത് വന്നതിന് ശേഷമാണ് ഷാജിക്കെതിരെയുള്ള നടപടികൾ ശക്തമായത്. 10 കാലത്തെ ഹാഷിഷ് കടത്തിലും വിൽപ്പനയിലൂടെയും സമ്പാദിച്ചത് കോടികൾ തന്നെയായിരുന്നു. ആന്ധ്രയിലും ഒഡീഷയിലും ഏക്കർ കണക്കിന് കഞ്ചാവ് കൃഷി അദ്ദേഹം നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഹാഷിഷ് വാറ്റി ഇദ്ദേഹം കോടികൾ സമ്പാദിച്ചത്. ഇത് കേരളത്തിനകത്തേക്കും പുറത്തേക്കും എത്തിക്കുന്ന ബിനാമി പേരിൽ വസ്തുക്കളും റിസോർട്ടുകളും ആഡംബര വാഹനങ്ങളും വാങ്ങിക്കൂട്ടുവാൻ അദ്ദേഹം ഉപയോഗിച്ചു. ഇതും എക്സൈസ് ചോദ്യം ചെയ്യലിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ മൂർഖൻ ഷാജിക്ക് കേരള ഹൈക്കോടതി അനുവദിച്ച ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഈ നടപടിക്കെതിരെ എക്സൈസ് വകുപ്പാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.